നമസ്കാരം. നമസ്കാരം. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് മാമാ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഉത്തർപ്രദേശാണ് അവർക്ക് സംസാര വിഷയം. അവിടുത്തെ കർഷക കൊലപാതകങ്ങളാണ്, കർഷക കൊലപാതകങ്ങൾ എന്ന് അവരുടെ ഭാഷ്യമാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഒരൊറ്റ കർഷകൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ആ കൊല്ലപ്പെട്ടവരിൽ 4 BJP പ്രവർത്തകർ കൂടിയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇനി ആരാണ് നമ്മുടെ മുമ്പിൽ ഈ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ എന്നറിയണ്ടേ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ഈ UPയിലെ കൊലപാതകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഈ ഇട്ടവട്ട കേരളത്തിൽ ഒരു ഓണം ബമ്പർ ലോട്ടറി എടുത്തിട്ട് അത് അടിച്ചത് ആർക്കാണെന്ന് പോലും അറിയാത്തവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി അത് ആർക്കാണെന്ന് അറിയാൻ വേണ്ടി പരക്കം പറഞ്ഞവരാണ്. 2 ദിവസം തപ്പിക്കളിച്ചു. അതെ, തപ്പിക്കളിച്ചു. 5 പേർക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു. അതെ അതെ, പല പ്രാവശ്യമായിട്ട്. എന്നിട്ടും ലോട്ടറി അടിച്ച ആൾ ഒന്നും മിണ്ടാതെ പാവത്തിനെ പോലെ ഇരുന്ന് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമാണ് മാധ്യമങ്ങൾ അറിഞ്ഞത്. അതെ അതെ, അത്ര അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരാണ് അവർ. തൊട്ട് മൂക്കിന് താഴെ നടന്ന സംഭവങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തവരാണ്. അങ്ങ് UPയിലെ കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ട് ഇവിടെ വന്ന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളത് വിശ്വസിക്കണം. അതെ അതെ. ഇനി ദേശാഭിമാനി പോലുള്ള ഒരു പത്രം, ദേശാഭിമാനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 60 ലക്ഷം മണ്ടന്മാർ വായിക്കുന്ന പത്രം, 60 ലക്ഷം, അത്രയ്ക്കും പച്ച കള്ളങ്ങൾ അടിച്ച് നേരത്തെ അങ്ങ് വിടുകയാണ്. ഇത് വിശ്വസിക്കാനും മാത്രം ഇത്രയും മണ്ടന്മാർ ഈ പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വായിക്കുന്നുണ്ടെന്ന് അവർ തന്നെയാണ് പറയുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, UPയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ദേശവാണി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരുന്നു, മന്ത്രിപുത്രൻ ഓടിച്ച വണ്ടിയാണത്രേ, ഈ കാറാണത്രേ ഓടിച്ച് കയറ്റിയ 4 പേരെ കൊന്നു. കർഷകരെ വണ്ടി കയറ്റി കൊന്നു മന്ത്രിയുടെ മകൻ എന്നാണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തിയിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞപ്പോഴോ? അതെ, ഈ കാറ് അവർ തടഞ്ഞു. ഈ കാറിലുള്ള 4 പേരെയും ഈ കർഷകരെന്ന് പറയുന്നവരോ അല്ലെങ്കിൽ വ്യാജ കർഷകരോ തല്ലിക്കൊന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ദേശാഭിമാനി ആരോപിച്ച കണക്കാണെങ്കിൽ മന്ത്രിപുത്രനും കൊല്ലപ്പെടേണ്ടതല്ലേ? കൊല്ലപ്പെട്ടോ? കൊല്ലപ്പെട്ടില്ല. ഇല്ല. അപ്പോൾ ഒരു ഉണ്ടത്രയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലും ഇല്ലാതെയാണ് ദേശാഭിമാനി പോലെ ഒരു ടോയ്ലറ്റ് പത്രം. അതെ, അടിച്ചിട്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്കും പച്ച കള്ളങ്ങൾ ഇവിടെ വിളമ്പി ഈ പ്രബുദ്ധ മലയാളികളെ മണ്ടന്മാരാക്കിക്കൊണ്ട് മോദിക്കെതിരെ തിരിച്ചു. എന്ത് മലയാളികൾ എന്ന് പറഞ്ഞേ? പ്രബുദ്ധ മലയാളികൾ അവർ തന്നെ വിളിക്കുന്നു. നമ്മുടെ മോൺസൺ. അതെ, തേച്ചു വെളുപ്പിച്ച്. അതായത് പുരാവസ്തു എന്ന പേരിൽ ഗണപതി എഴുതിയ ഭഗവത്ഗീത അല്ലേ? വ്യാസൻ പറഞ്ഞു കൊടുത്തിട്ട് ഗണപതിയെ കൊണ്ട് എഴുതി ഭഗവത്ഗീത മോൺസന്റെ കയ്യിലുണ്ട്. പോരാത്തതിന് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോ ആ 30 വെള്ളിക്കാശ് 2 എണ്ണമുണ്ട്. ഇതൊക്കെ വിശ്വസിച്ച സംസ്ഥാന DGP വരെ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, സംസ്ഥാന DGP വരെ ഇതൊക്കെ വിശ്വസിച്ച് പൊക്കിക്കൊണ്ട് നടന്ന ആ അത്തരം ആൾക്കാരാണ് പ്രബുദ്ധ മലയാളികൾ എന്ന് വിളിക്കുന്നത്. അത് അവർ തന്നെ വിളിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളും അങ്ങ് വിളിച്ചു പോരുന്നത്. അതെ, ആ പ്രബുദ്ധ മലയാളികളോടാണ് നമ്മുടെ മാമാ മാധ്യമങ്ങൾ നല്ല രീതിയിൽ വിളമ്പി തരുന്നുണ്ട്. UPയിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ് നടന്നത്. നിങ്ങൾ തൽക്കാലം അത് മാത്രം വിശ്വസിച്ചുകൊണ്ടിരിക്കുക. UPയിൽ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹത്തിന് അറിയാം ആരാണെങ്കിലും കുറ്റക്കാരാണെങ്കിലും അവരൊന്നും രക്ഷപ്പെടാൻ പോണില്ല. അതിനി BJPക്കാരാണെങ്കിൽ BJPക്കാർ, അതല്ല കാർ ഓടിച്ചവനാണെങ്കിൽ കാർ ഓടിച്ചവൻ, കർഷകരാണെങ്കിൽ കർഷകർ, വ്യാജ കർഷകരാണെങ്കിൽ വ്യാജ കർഷകർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും അത് മാത്രമല്ല, യോഗിയുടെയോ മോദിയുടെയോ BJPയുടെയോ ഒരു രോമത്തിൽ പോലും തൊടാൻ ഇവർക്കൊന്നും സാധിക്കുന്നില്ല. ആ സാധിക്കാത്തതിന്റെ ചുരുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, അതാണ് ഇവിടെ ഇങ്ങനെ തള്ളി മറിച്ച് തീർക്കുന്നത്. അതെ, അതാണ് യാഥാർത്ഥ്യം. ആനന്ദനെ പോലുള്ളവർ ചാനലിൽ വന്നിരുന്നുണ്ട് തള്ളി മറിക്കുന്ന കാണുമ്പോൾ സത്യത്തെ ചിരിക്കണോ അതോ എന്താണ്? ലക്ഷക്കണക്കിന് കർഷകർ മാസങ്ങളായിട്ട് സമരമുഖത്താണ് എന്ന് പറയുന്ന ആനന്ദനവട്ടം, ആനന്ദൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇവർ സമരത്തിലാണ് എന്ന് പറഞ്ഞ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാന്യവിളകൾ ഉൽപാദിപ്പിച്ച് പച്ചക്കറികളും മറ്റു എല്ലാ കൃഷി ഐറ്റങ്ങളും ഉണ്ടാക്കി. ഇന്ത്യക്കാർ പോലും പട്ടിണി കിടന്നില്ല. അതെ, നിങ്ങൾ പറയുന്ന കർഷകരാണ് ഈ സമരത്തിന് ഇറങ്ങിയതെങ്കിൽ ഇവിടെ വിലക്കയറ്റം ഉണ്ടാവണം, പട്ടിണി ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ ഒരു നെല്ല് പോലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തവരാണ് മലയാളികൾ. അതുമാത്രമല്ല, ഒരു നെൽപ്പാടം പോലും ഇവിടെ നടത്തിക്കൊണ്ടു പോകാൻ സമ്മതിക്കില്ല. അവിടെ ചെന്ന് കൊടികുത്തി അതങ്ങ് ബഹിഷ്കരിച്ചു കളയും. അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. അത് പിണറായി വിജയൻ കിറ്റ് കൊടുത്തുകൊണ്ട് മാത്രമല്ല, ആ കിറ്റ് എങ്ങനെയാണ് കൊടുത്തത് അതൊക്കെ പറയണമെങ്കിൽ നമുക്ക് കുറെ പിന്നിലോട്ട് കഥകൾ പറയേണ്ടി വരും. അതൊക്കെ വളരെ വൈകിയാണെങ്കിലും മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നു.
പ്രഹസന ചർച്ചകളൊക്കെ കാണുമ്പോൾ, നമ്മുടെ മാമാമാധ്യമങ്ങളുടെ പ്രഹസന ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഈ തല്ലി തോൽപ്പിക്കാൻ പറ്റാത്തവനെ തുപ്പി തോൽപ്പിക്കുക എന്നൊരു തോൽപ്പിക്കാനെങ്കിൽ ശ്രമിക്കുക എന്ന് വേണം പറയാൻ. പിന്നെ ഇവിടെ ജനാധിപത്യ രീതിയിൽ ആണ് ഇവിടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പം ദേശീയ പാർട്ടിയാന്ന് പറയുന്നു CPM അല്ലേ, ദേശീയ പാർട്ടിയാണോ? ദേശീയ പാർട്ടിയാണെന്ന് പറയുന്നു, പക്ഷേ ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരെ ഉള്ളു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവർ UPയിലോട്ട് ചെല്ലുക, അവിടെ പോയി അരുവാൾ ചുറ്റിയിൽ മത്സരിക്കുക, യോഗി ആദിത്യനാഥിനെ തോൽപ്പിക്കുക, നിങ്ങളുടെ കൂടെ ഇത്രയും കരുത്ത് തെളിയിക്കൂ, അതല്ലേ ചെയ്യേണ്ടത്? അതെ അതെ, തീർച്ചയായിട്ടും. അല്ലാതെ ഇവിടെ കിടന്ന് ഇവിടുന്ന് ഇനി നിങ്ങൾക്ക് കിട്ടാൻ ഒന്നുമില്ല. 20 MPമാർ നിങ്ങളുടെ കൂടെയുണ്ട്, മുഴുവൻ MLAമാരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും പറ്റൂല. നിങ്ങൾ വിചാരിച്ചാൽ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ കർഷകർ, അതായത് നിങ്ങൾ പറയുന്ന പോലെ കർഷകർ ഇന്ന് സമരമുഖത്താണെങ്കിൽ അവർക്ക് ഐക്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ചെറിയ ടിപ്പുണ്ട്. ഒന്ന് പറഞ്ഞുകൊടുത്തേക്ക്, ഒരു ചെറിയ കാര്യം മാത്രം. പ്രധാനമന്ത്രി കർഷക സമ്മാൻ നിധി ഇവിടെ എല്ലാവർക്കും നൽകുന്നുണ്ട്, 2000 രൂപ വെച്ച് നൽകുന്നുണ്ട്. അത് ഈ അന്ധം കമ്മികൾ അതങ്ങ് ബഹിഷ്കരിക്കുക. അടുത്ത തവണ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതങ്ങ് ബഹിഷ്കരിക്കുക. സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർക്കണം രാജേഷ് ജി, അതായത് ഈ കർഷക സമരത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നവർ ഇവരൊക്കെ, ഈ അന്ധം കമ്മികളൊക്കെ, മോദി വിരുദ്ധരൊക്കെ എല്ലാവരും ആകമാനം ഈ കർഷക സമ്മാൻ നിധി കൈപ്പറ്റുന്നുണ്ട്. അതും അനധികൃതമായിട്ട് കൈപ്പറ്റുന്നുണ്ട്. അതെ അതെ, അത് മാത്രമല്ല, ഇവിടെയുള്ള ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സകല ഏരിയ കമ്മിറ്റി എല്ലാവരും തലയിൽ മുണ്ടിട്ടുകൊണ്ട് ബാങ്കിൽ ചെന്ന് ക്യൂ നിന്ന് ഈ കാശ് വാങ്ങുന്നുണ്ട്. ഈ കാശ് വാങ്ങുന്നതും പോരാഞ്ഞിട്ട് ഈ കാശ് വാങ്ങി അപ്പൊ തന്നെ മോദിയെ തെറി വിളിക്കാൻ തുടങ്ങി. ശരി, വാങ്ങിക്കോളൂ. അതെ, ഒരു തവണത്തേക്കെങ്കിലും, ഒറ്റ തവണത്തേക്കെങ്കിലും ആ പണം വേണ്ട, മോദിയുടെ കാശ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ രാജ്യത്തെ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ബഹിഷ്കരിച്ച് കാണിക്കാവോ? ചെറിയൊരു ചലഞ്ച് ആയിട്ട് തന്നെ എടുത്തോ? എന്താ ഒരു ചലഞ്ച് ആയിട്ട് തന്നെ എടുക്കുക? പറ്റുമോ? എത്രയൊക്കെയോ ചലഞ്ചുകൾ എടുക്കുന്നുണ്ട്. അതെ, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവർക്ക് ഈ പൈസ ബഹിഷ്കരിക്കാൻ അറിയില്ല. മാക്സിമം ഇങ്ങോട്ട് ഊറ്റുക, അത് മാത്രമേ അറിയാൻ പാടുള്ളൂ. എവിടെ അവിടെ ആസാമിൽ ആസാമിൽ പ്രശ്നം നടന്നാൽ അവിടേക്ക് വേണ്ടിയിട്ട് ഇവർ ഇവിടെ ബക്കറ്റ് വിരിവ്. എവിടെ, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ചൈനയ്ക്ക് വേണ്ടി വരെ ഇവർ ഇവിടെ ബക്കറ്റ് വിരിവ് നടത്തുന്നവരാണ്. ഇപ്പോൾ കർഷക സമ്മാൻ നിധി ഉപേക്ഷിക്കുമോ? എന്നാലും നമ്മളൊരു ടിപ്പ് പറയാം, ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ആവും. കേരളത്തിൽ നിന്ന് ഇത്രയേറെ കർഷകർ മോദിയുടെ ഈ 2000 രൂപ വെച്ചുള്ള കർഷക സമ്മാൻ നിധി വേണ്ട എന്ന് പറഞ്ഞു നിരസിച്ചാൽ അത് തീർച്ചയായിട്ടും അവിടെ കർഷകർക്കുള്ള ഒരു ഐക്യദാർഢ്യമാവും. മോദി താക്കീതാവും, മോദി വിറയ്ക്കും, അമിത്ഷാ വിരളും കിടുങ്ങും കിടുങ്ങും. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ വളരെ വലിയൊരു ചാൻസും കൂടി അതുവഴി നിങ്ങൾ സമ്മാനിക്കുകയാണ്. ഇത്തരം ഐഡിയകൾ എല്ലാവരും പറഞ്ഞു തരുന്നില്ല, നമ്മുടെ മാമ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരത്തില്ല. ഞങ്ങൾ നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞുതരുന്ന ഒരു ഐഡിയയാണ്, അടുത്ത തവണ കർഷക സമ്മാൻ നിധി ബഹിഷ്കരിക്കുക. തീർച്ചയായിട്ടും തൽക്കാലം ഇത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.